നമസ്കാരം ഞാൻ ജോബി ചോന്നമണ്ണ് ഞാൻ കുറുക്കമൂലയിലാണ് കേട്ടാ നമ്മുടെ മിന്നൽ മുരളിയിലെ പ്രധാന ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ച ആ ഒരു ഏരിയയില്ലേ വയനാട് ജില്ലയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തേ റോഡ് സൈഡിൽ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതാ ഇതാണ് ഞാൻ കണ്ട മനോഹരമായിട്ടുള്ള കാഴ്ച ഇതാ ഒരു ചേച്ചി ഇവിടെ നിൽക്കുന്നുണ്ട് ചേച്ചി ഇത് എന്ത് പൂ ചേച്ചിപ്പൂ എന്നാണ് ഞങ്ങൾ പറയുന്നത് ലില്ലിപ്പൂല്ലേ മെയ് മാസത്തിലാണിത് വർഷത്തിലൊരിക്കലാണ് ഇത് പൂവുണ്ടാവുന്നത് ഇപ്പിത് നശിച്ചു പോവുകയില്ല ഇതിന്റെ വിത്ത് ഒരെണ്ണമെങ്കിലും മണ്ണിൽ ഉണ്ടെങ്കിൽ അത് ആ ഒരു പ്രദേശം മുഴുവനും ആ വർഷം ആവുമ്പോഴേക്കും നിറഞ്ഞിങ്ങനെ കൊറേ ദിവസം ഈ പൂവ് നിക്കുന്നുണ്ട് ഒരാഴ്ചയെങ്കിലും ആയിട്ടുണ്ടാവും ഈ പൂവ് ഒരാഴ്ച ആയിട്ട് ഈ പൂവ് ഇനി മാസം നിൽക്കും ആ ഇനി ഇത് കുറേ ദിവസം ഒരു മാസം അല്ല അത് ഒരെണ്ണം കൊഴിഞ്ഞു പോകുമ്പഴേക്ക് അടുത്ത മുട്ട ഇതിന്ന് തന്നെ വിരിഞ്ഞ് അതും ഇങ്ങനെ കുറേ ദിവസങ്ങൾ കൊണ്ട് അത് കൊഴിഞ്ഞു പോകുന്ന ഒരു അതെ ഇതിന് ഇങ്ങനെ സവോള മോഡലാണ് അതിന്റെ അടിയിലെ ഒരു വിത്ത് ഒരു വിത്ത് ഉണ്ടാവുക അല്ലെ അതിന് ഒരു പ്രദേശം മുഴുവനും ആവുക ഒരു ചെടിയാണ് ഇവിടെ നട്ടത് അതിൽ നിന്നാണ് ഇത്രയും ഇതിപ്പോ കൊറേ നമ്മൾ സ്ഥലം കളച്ചപ്പോഴൊക്കെ ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട് വർഷാവർഷം കൂടി ഇത് കിളിർത്ത് ഈ നല്ല മനോഹരമായ ഈ ഒരു പ്രദേശം മുഴുവനും ഉണ്ട് ഇനി അങ്ങോട്ടേക്കൊക്കെ ഒറ്റപ്പെട്ട് കുറേ തരത്തിലുണ്ട് ഇവിടെ ഞാൻ കണ്ടിരിക്കുന്നത് മൂന്ന് തരത്തിലുള്ളതാണ് ഒന്ന് വെള്ള കളറിലുള്ളത് ഒന്ന് ചുവപ്പ് പിന്നെ ഈ കളറും മൂന്ന് കളറുണ്ട് അല്ലെ ഇതിന് എന്തൊക്കെ പേര് പറയും പക്ഷേ ലില്ലിപ്പൂന്നാണ് പറയുന്നത് മെയ് മാസം ലില്ലി വേറെ മെയ് മാസം റാണിന്ന് പറഞ്ഞ ഇതിന്റെ കൂടെ തന്നെ അതിപ്പോ ഉഷ്പിച്ചിട്ടില്ല അതിന്റെ കൈകൾ ഇവിടെ ഉണ്ട് അതെ അല്ലെ പക്ഷെ ഇത് ഈ മെയ് മാസത്തില് പുതുമഴ പെയ്യുന്ന ആ സമയത്ത് ഒന്നായി പിന്നെ പുതുമഴ പെയ്യുന്ന സമയത്താണ് സമയത്തല്ലേ കണ്ട അതാ ഇവിടെ എങ്ങനെ എന്താ നോക്കി പറമ്പ് മുഴുവനും ഇതാ ഈ പൂവാണ് കേട്ടാ എന്ത് രസ ഇതിന് എങ്ങനെ സ്മെല്ലൊക്കെ എങ്ങനെയേച്ചി ഒരു പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല അല്ലെ സ്മെല്ലൊന്നുമില്ല പക്ഷെ ഇതിന് ഒരു ഇതില് ധാരാളം ഒരു മൂന്നു നാലെണ്ണം ഉണ്ടാവും ഇതൊന്നും ഒരെണ്ണം കൊഴിഞ്ഞു പോകുമ്പോഴേക്കും അടുത്ത ഇത് ഉണ്ടാവും ഈ മുട്ടുകള് ഇതെല്ലാം വിരിഞ്ഞ് അങ്ങനെയാണ് ഇതില് കൊറേ എല്ലാം പുഷ്പിച്ച് നല്ല അത് ശെരിയൊരു മുട്ട് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്തത് ഉണ്ടാവും തന്നെ ഉണ്ടാവുന്നുണ്ട് ചേച്ചിയുടെ പേരെന്താ ഇവിടുത്തെ കൗൺസിലർ ആണ് അല്ലേ ഇതിപ്പോ നമുക്ക് ആരെങ്കിലും ചോദിച്ചുകഴിഞ്ഞ വിത്ത് കൊ കൊടുക്കാ നിങ്ങള് പറിച്ചതാ കണ്ട പറമ്പ് മുഴുവനും ഉണ്ട് അതാ ഇത് കണ്ടാ അവിടെ എങ്ങനെ വിരിഞ്ഞു നിക്കുന്നു അതേപോലെ തന്നെ അതാ ഇവിടെ എങ്ങനെയുണ്ട് ആ അതാ കണ്ടാ വീടിന് ചുറ്റും ഉണ്ട് ഇത് എനിക്ക് തോന്നുന്നത് എല്ലാ സ്ഥലത്തും ഉണ്ടാവാറില്ല ഇങ്ങനെ ഉണ്ടാവാറില്ലാന്ന് തോന്നുന്നുണ്ടട്ടാ ചില ഏരിയകളിലാണ് ആണല്ലേ ഇങ്ങനത്തെ പൂക്കൾ കൂടുതലും പറമ്പിൽ ഇങ്ങനെ വിരിഞ്ഞ അധികം നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അല്ലേ അത് ശരി ഇതില് ആ െ എന്തായാലും നല്ലൊരു കാഴ്ചയാണ് ചേച്ചി ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടതാണ് അപ്പൊ എന്തായാലും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു എല്ലാവരും വണ്ടി നിർത്തി ഇതിങ്ങനെ നോക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ടൊക്കെ അതെല്ലേ നമ്മുടെ ആലിശ്വേ വീട്ടില് മാത്രല്ല ഇത് ഇവിടെ ഇങ്ങനെ വരുന്ന വഴിക്കൊക്കെ പല വീടുകളിലും കണ്ട ഇഷ്ടമാതിരി ചെടികൾ ഇങ്ങനെ ഉണ്ടായി ഇണ്ടായിട്ടാ ഇതേ പലരും വന്ന് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നു ഇത് റബ്ബറിൻ തോട്ടാണ് ഇതാ കണ്ട എന്തതിൻ്റെ ഒരു ഭംഗി നോക്കി എന്ത് രസമായിരിക്കണം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് പറമ്പ് മുഴുവനും ലില്ലിപ്പൂവാണ് ചേട്ടത് ലില്ലിപ്പൂവാണ് മെയ് മാസ ചെടിയെന്നൊക്കെ പറയും ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷേ ഭയങ്കര രസമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇവിടെ മാത്രമായിരിക്കും ഇതേപോലെ അത്രയും രസകരമായിട്ട് ഈ ചെടികളിങ്ങനെ ഉണ്ടായി നിൽക്കണത് ഇനി ആരെങ്കിലും എവിടെയെങ്കിലും കൂടുതൽ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഇതാ കണ്ട ഇവിടെ തന്നെയല്ല അതെ നോക്കിയേ എന്താ പറമ്പിനും ഒക്കെ ഉണ്ട് കേട്ടാ ഓ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് പറയാണ്ട് പറ്റില്ല എന്താ അതിൻ്റെ ഒരു ഭംഗി നോക്കി അപ്പോൾ എന്തായാലും കുറുക്കമൂല വഴി പോകുന്നവരൊക്കെ അതായത് നമ്മുടെ ആലിസെച്ചിയുടെ ഈ ഒരു തോട്ടം എന്ന് പറയാൻ പറ്റില്ല ഇത് പറമ്പിൽ മുട്ടി മുളച്ചതാണ് ഇത് മെയ് മാസത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചെടിയാണ് ഞാൻ ഒരിക്കലും ഇത്രയധികം ഇങ്ങനെ ഒരുമിച്ച് ഒരു ഉണ്ടായി പറമ്പിലുണ്ടായിരുന്നൊക്കെ കണ്ടിട്ടില്ല ഈ വഴിക്ക് യാത്ര ചെയ്ത് പോയ സമയത്താണ് കണ്ടത് അപ്പോൾ ഇതിൻ്റെ വിത്തും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല നിങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ പരസ്പരം വീഡിയോയിൽ കമൻറ്റിൽ പങ്കുവെച്ച് അത് ആ പ്രശ്നം അങ്ങോട്ട് സോൾവ് ചെയ്യാവുന്നതാണ് എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോട് അവസാനിപ്പിക്കാം താങ്ക്